വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളക്കാരെ ഏറെ ചർച്ച ചെയ്ത വാർത്തയാണ് നടൻ മുകേഷും ഭാര്യ നർത്തകിയുമായ മേതിൽ ദേവികയും തമ്മിലുള്ള വിവാഹമോചന വാർത്ത. താനാണ് വക്കീൽ നോട്ടീസ് അയച്ചതെന്ന് വെളിപ്പെടുത്തി ദേവിക കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. കാരണങ്ങൾ വ്യക്തിപരമാണ്, ഗാർഹിക പീഡന പരാതി ഉന്നയിച്ചിട്ടില്ല, തന്റെ ആരോപണങ്ങളിൽ അക്കാര്യം പെടുന്നുമില്ല. മുകേഷ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുൻപിൽ ദേവിക പറഞ്ഞു. ഇതൊരു പ്രയാസമേറിയ ഘട്ടമാണ്. തന്റെ ജീവിതത്തിലെ വലിയ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് മേൽ ചെളിവാരിയെറിയാൻ താല്പര്യമില്ല. പിരിയൽ എന്നത് വേദനാജനകം തന്നെയാണ്, അത് സമാധാനപരമായി തീർക്കാൻ അനുവദിക്കണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടനാണ് വിവാഹമോചനത്തിന് വക്കീൽ നോട്ടീസ് നൽകിയതെന്നും മേതിൽ ദേവിക പറഞ്ഞു. അതേസമയം മുകേഷ് മേതിൽ ദേവിക വിവാഹമോചന വിഷയത്തിൽ ഇപ്പോഴൊന്നും പ്രതികരിക്കുന്നില്ലെന്ന് നടി സരിത വ്യക്തമാക്കി. വർഷങ്ങളായി യുഎയിലെ റാസൽ ഖൈമയിൽ താമസിക്കുന്ന മുകേഷിന്റെ ആദ്യ ഭാര്യയായ സരിത മനോരമ ഓൺലൈനോടാണ് ഇക്കാര്യം അറിയിച്ചത്. താനുമായുള്ള വിവാഹബന്ധം നിയമപരമായി വേർപിരിയാതെയാണ് മുകേഷ് ദേവികയെ വിവാഹം ചെയ്തത്. അതുമാത്രമാണ് ഇപ്പോഴും പറയാനുള്ളതെന്നും സരിത പറഞ്ഞു. 2016 മുകേഷ് കൊല്ലത്ത് നിന്ന് ഇടതുപക്ഷ സ്വതന്ത്രനായി നിയമസഭയിലേക്ക് മത്സരിക്കാനൊരുങ്ങിയപ്പോൾ 15 അവർ ദുബായിൽ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. മുകേഷുമായുള്ള വിവാഹമോചന വിഷയത്തിൽ ആദ്യമായി മനം തുറന്ന സരിത എന്ന മുകേഷിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. സ്വന്തം കുടുംബത്തെ തിരിഞ്ഞു നോക്കാത്തയാൾ എങ്ങനെയാണ് നാടിന്റെ ജനപ്രതിനിധിയാകുക എന്നായിരുന്നു അന്നത്തെ പ്രധാന ചോദ്യം. 1988 മുകേഷ് സരിത വിവാഹം. ശ്രാവൺ ബാബു, തേജസ് ബാബു എന്നിവരാണ് മക്കൾ. ഇരുവരും വേർപിരിഞ്ഞ ശേഷം മുകേഷ് 2013 നർത്തകിയായ മേതിൽ ദേവികയെ വിവാഹം ചെയ്തു. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ സ്വദേശിനിയായ സരിത വിവിധ ഇന്ത്യൻ ഭാഷകളിലായി 160+ ചിത്രങ്ങളിൽ അഭിനയിച്ചു. മലയാളം കൂടാതെ തമിഴ്, കന്നഡ, തെലുങ്ക് എന്നീ ഭാഷകളിലെയും തിരക്കുള്ള അഭിനേത്രിയായിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.